സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മതിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞതിൽ സന്തോഷമെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി. പ്രായോഗിക ബുദ്ധിമുട്ട് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. നോൺ വെജ് ഭക്ഷണം നൽകുന്നതിലെ ബുദ്ധിമുട്ടാണ് താനും തുറന്നുകാട്ടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ടെൻഡർ നൽകുമെന്ന് പഴയിടം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം പർവ്വത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലാണുള്ളത്. ഇവിടെ ഉച്ചയ്ക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം ആണ്. എന്തായാലും പായസമൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും പായസമൊക്കെ പാലടയാണ്. അപ്പോൾ രാവിലെ തന്നെ തീരുന്നതാണ്. 9 മണിക്ക് മുമ്പായിട്ട് പാലട ഫിനിഷ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇന്നൊരു ഉച്ചയ്ക്ക് 2500 പേര് ഇന്ന് തുടക്കമല്ലേ, ഇന്നിപ്പോൾ രചനാ മത്സരങ്ങളൊക്കെയാണുള്ളത്. നാളെ മുതൽ 3500 4000 വരെ ആൾക്കാർ ഉച്ചയ്ക്ക് ഉണ്ടാകുമെന്നാണ് സംഘാടക സമിതി പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നടന്ന കലോത്സവത്തിന് പിന്നാലെയാണ് ഇനി ഊട്ടുപുരയിൽ പഴയിടം ഉണ്ടാകില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ എറണാകുളത്തെ 2 കലോത്സവത്തിൽ, ഒന്ന് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചി കുട്ടികൾ അറിയുകയും ചെയ്തു. എന്തായിരുന്നു ഇപ്പോൾ തോന്നുന്നത് അന്നത്തെ ആ സംഭവങ്ങൾ? ഇല്ല, അന്നതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ചില വിഷയങ്ങളായിരുന്നു, ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളായിരുന്നു. അതിൽ വ്യക്തിപരമായിട്ടും നമ്മുടെ സമുദായത്തിനെ പോലും ബന്ധിപ്പിച്ച് നടന്ന ഒരു ആരോപണം, അത് നമ്മളെ വല്ലാണ്ട് ഹോണ്ടിയിരുന്നുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഈ സ്കൂൾ കലോത്സവത്തിൽ കൂടി നോൺ ഉണ്ടാകുമെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിപ്പോൾ പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഇത്രയും ആൾക്കാർക്ക് നോൺ വെജ് വെച്ച് കൊടുക്കാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. നമ്മുടെ ആൾക്കാർ എൻ്റെ കൂടെയുള്ള ജോലിക്കാർക്കും കൂടി ഇല്ലാത്തതുകൊണ്ടാണ് സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് ഇല്ല, വെജ് ആണെന്ന് പറയുന്നു. ഒപ്പം താങ്കൾ ഇത്തവണ ടെൻഡർ കൊടുക്കുമെന്ന് അറിയുന്നു. അന്നത്തെ ഒരു സാഹചര്യവും ഇന്നത്തെ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും കൂടി വരുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അന്നും ഇന്നും സാഹചര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം മറ്റേ സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കൃത്യമായിട്ടുള്ള ആൾക്കാർ വരുന്ന സ്ഥലമല്ല. 10,000 പേർക്ക് പറയും, 15,000 പേർക്ക് പറയും ചെയ്യുന്ന സ്ഥലത്ത് 25,000 മുതൽ 30,000 വരെ ആൾക്കാർ വന്നു പോകുന്ന ഒരു വേദിയാണ് സ്കൂൾ കലോത്സവത്തിൻ്റെ എല്ലാ പാചകപ്പിരകളും. അപ്പോൾ അവിടെ നോൺ വെജ് കൊടുക്കുക എന്നുള്ള പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ മാറി നിൽക്കണം, വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത്തവണ സ്കൂൾ കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടെൻഡർ കൊടുത്താലോ എന്നൊരു പ്ലാൻ ആയിട്ടില്ല. ഇതുവരെ സമയമുണ്ടല്ലോ. ഇനി പ്രസ്താവനയെ താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്? ഞാൻ എന്നെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയോണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ മതിയെന്ന് പറഞ്ഞത്. അത് നോൺ വെജിനോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊന്നുമല്ല, ഡിസ്ക്രിമിനേഷൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത്തരം ഈ വളരെ ഇൻഡെഫിനിറ്റായിട്ട് കൃത്യതയല്ലാത്ത ആൾക്കാർ വന്നു ചേർന്ന് പോകുന്ന ഒരു ഉത്സവപ്പിറകളിൽ നോൺ വെജ് ഭക്ഷണം പ്രായോഗികമല്ല എന്നുള്ള സത്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞത് സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനതിനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ കലോത്സവത്തിൽ ടെൻഡർ നൽകും? ആ ടെൻഡർ കൊടുക്കണമെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ടെൻഡർ കൊടുക്കും, പിന്നെ ആർക്കാണ് ലോസ്റ്റ് എന്ന് വെച്ചാൽ അവർ ചെയ്തുപോട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പം സങ്കടം ഉണ്ടായിരുന്നോ അന്ന് പറഞ്ഞ പ്രസ്താവന? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം അന്ന് പറഞ്ഞ പ്രസ്താവന അത് അന്നത്തെ സാഹചര്യം അതായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു പ്രസ്താവന അന്ന് ആവശ്യമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറിയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും പുനർവിചിന്തനം നടത്താമല്ലോ ഇത്തരം കാര്യങ്ങളിലെല്ലാം. എന്തായാലും പഴയ ആണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ വാക്കുകളിൽ, മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമുണ്ട്. മന്ത്രി തന്നെ അത് കൃത്യമായി തിരിച്ചറിയുകയും ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് വേണ്ട, വെജ് തന്നെ വിളമ്പാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ നോൺ വെജ് വിളമ്പാതിരിക്കുന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയമില്ലാതെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ്. ഒപ്പം കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് ആശങ്കയാണ്. എന്തായാലും ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടം ഭക്ഷണം ഒരുക്കുന്നതിന് ടെൻഡർ നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാതൃഭൂമി ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.